അത്രമേൽ വിഷകരമല്ലാത്ത ചില സംഘിമിത്രങ്ങൾ പറയാറുണ്ട്, ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിരോധിക്കുന്നതും ആക്രമിക്കുന്നതും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതുമൊക്കെ തീവ്രവാദികളെയും ജിഹാദികളെയും സുഡാപ്പികളെയും ഭീകരവാദികളെയും ഒക്കെയാണ്. ദേശീയതയുള്ള നല്ല മുസ്ലിം പൗരന്മാരോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനവും ആദരവുമാണ്, ഞങ്ങളവരെ ചേർത്ത് പിടിക്കാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ അതൊന്നുമല്ല വാസ്തവം. അവിടങ്ങളിലൊക്കെ പേര് നോക്കി അവർക്കിഷ്ടമല്ലാത്തവരെ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് ഒരു ശരിയായ കാര്യം. കാരണം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ നിന്നും അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന പാശ്ചാത്യതയെ വെല്ലുവിളിച്ച പൗരസ്ത്യ ദാർശനികനും കവിയുമൊക്കെയായ മനുഷ്യൻ്റെ ജീവചരിത്രം കൂടി വെട്ടിനിരത്തി ഒഴിവാക്കിക്കളഞ്ഞു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദു സിദ്ധാന്ത ഹമാര ഹമാര സാരേ ജഹാം സേ അച്ഛാ ഹം ബുൽബുലേ ഗൈസ് കീ ഏ ഗുൽ സിദ്ധാ ഹമാര ഹമാര സാരേ ജഹാം സേ അച്ഛാ. ഈ പാട്ട് കേൾക്കാത്തവരും മൂളാത്തവരുമില്ല. ഇന്ത്യൻ ദേശീയതയുടെ അടയാളമായിട്ടാണ് ഈ പാട്ടിനെ വിലയിരുത്തപ്പെടുന്നത്. സംഗീതം തിരിച്ചറിയുന്ന, ശബ്ദങ്ങൾ തിരിച്ചറിയുന്ന ഏതൊരു ഭാരതീയനോടും ഈ പാട്ടിൻ്റെ മ്യൂസിക് മാത്രം പ്ലേ ചെയ്ത് ബാക്കി പാടാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ആലപിക്കുന്ന ഗാനങ്ങളിലൊന്നാണ് സാരേ ജഹാം സേ അച്ഛാ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം. സ്കൂൾ കോളേജ് കലോത്സവങ്ങളിലും മറ്റുള്ള പല പരിപാടികളിലും അതിൻ്റെ മ്യൂസിക് എപ്പോഴും പ്ലേ ചെയ്യാറുള്ളതാണ്, കേൾക്കാറുള്ളതാണ്. അത്രമേൽ ഇന്ത്യൻ ദേശീയതയോട് ഇഴുകിച്ചേർന്ന ആ ഗാനത്തിൻ്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ സിലബസിൽ നിന്ന് ഒഴിവാക്കി. കമഴ്ന്നു കിടക്കുന്നവർക്ക് നിവർന്നു നിൽക്കുന്നവരോട് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. കമഴ്ന്നു കിടന്ന് മാത്രം ശീലിച്ചിട്ടുള്ളവർ, കമഴ്ത്തി വെക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ, നിവർന്നു നിന്ന് എന്തിനേയും വെല്ലുവിളിച്ചിട്ടുള്ള, എന്തിനോടും പോരാട്ട വീര്യം കാണിച്ചിട്ടുള്ള മനുഷ്യരോട് പകയും വിദ്വേഷവും തോന്നുന്നതിൽ എന്തിനാണ് അത്ഭുതപ്പെടുന്നത് എന്ന് വിചാരിക്കാം. കാരണം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അത്തരമൊരു മഹാദാർശനികനായിരുന്നു. മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന സിക്സ്ത് സെമസ്റ്ററിൻ്റെ ബി എ പ്രോഗ്രാമിൻ്റെ സിക്സ്ത് സെമസ്റ്ററിലെ സിലബസിൽ നിന്നാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ ഒഴിവാക്കിയത്. അത് അക്കാഡമിക് കൗൺസിൽ എടുത്ത തീരുമാനമാണ്. ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിൽ വരുന്ന എ ബി വി പി ഈ വെട്ടിനിരത്തലിന് അംഗീകാരം കൊടുത്തതോടുകൂടിയാണ് ധൈര്യമായി ഈ വെട്ടിനിരത്തൽ കഴിഞ്ഞ ദിവസം നടപ്പിലായത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന മനുഷ്യൻ്റെ പേരിൽ എന്തെങ്കിലും ദേശവിരുദ്ധ കാര്യമോ രാജ്യദ്രോഹകരമായ കാര്യമോ ഒന്നും കണ്ടുപിടിക്കാനാവുന്നതല്ല. അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ വെട്ടിനിരത്തിയത് എ ബി വി പി വളരെ അഭിമാനത്തിൽ അതൊരു പത്രക്കുറിപ്പായി ഇറക്കുകയും ചെയ്തു. ഡൽഹി യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിൽ ഡിസൈഡഡ് ടു സ്ക്രാപ്പ് ഫനാറ്റിക് തിയോളജിക്കൽ സ്കോളർ മുഹമ്മദ് ഇക്ബാൽ ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് സിലബസ്. ഇറ്റ് വാസ് പ്രീവിയസ്ലി ഇൻക്ലൂഡഡ് ഇൻ ബി എ സിക്സ്ത് സെമസ്റ്റർ പേപ്പർ ടൈറ്റിൽഡ് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. മുഹമ്മദ് ഇക്ബാൽ ഈസ് കോൾഡ് ദ ഫിലോസഫിക്കൽ ഫാദർ ഓഫ് പാകിസ്ഥാൻ. ഹി വാസ് ദ കീ പ്ലെയർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ജിന്ന ആസ് എ ലീഡർ ഇൻ മുസ്ലിം ലീഗ്. മുഹമ്മദ് ഇക്ബാൽ ഈസ് എ റെസ്പോൺസിബിൾ ഫോർ ഇന്ത്യാസ് പാർട്ടീഷൻ അസ് മുഹമ്മദ് അലി ജിന്നായിസ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ചരിത്രമാണിത്. അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ സിയാൽകോട്ടിൽ ജനിച്ച ഒരു ലോകമംഗീകരിച്ച ദാർശനികനും കവിയുമൊക്കെ ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് 1877 നവംബർ 9-നും മരണപ്പെട്ടത് 1938 ഏപ്രിൽ 21-നുമാണ്. അദ്ദേഹം ജനിച്ചു പോയത് ഇപ്പോൾ പാകിസ്ഥാനിലുള്ള പ്രദേശത്താണെന്നതൊഴിച്ചാൽ മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ അവിഭക്ത ദേശീയതയുടെ ഏറ്റവും മഹാനായ ദാർശനികരും കവിയുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ കൃതികളുമൊക്കെ ലോകവും ഇന്നും അംഗീകരിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ സെൽഫ്ഹുഡും സെൽഫ് ഡിസ്കവറിയും പേഴ്സ്യൂട്ട് ഓഫ് നോളജ് ഇൻ ഫിലോസഫിക്കൽ ഐഡിയാസുമൊക്കെയാണ്. അതായത് ഓരോ മനുഷ്യനും അവനവനിലേക്ക് നോക്കാനും അവനവനെ തിരിച്ചറിയാനും അവനവനിലെ ചൈതന്യത്തെ ശക്തിപ്പെടുത്താനും ഒക്കെയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ കൃതികൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഹുദി അഥവാ
സെൽഫ്ഹുഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഒരു പ്രധാനപ്പെട്ട തീമായിരുന്നു. അത്രയേറെ ലോകം അംഗീകരിച്ച ദാർശനികരും കവിയുമൊക്കെ ആയ ആളിനെ വെട്ടിനിരത്തുന്നത് കാണുമ്പോൾ, അതും നമ്മളീ പറഞ്ഞ പേരുകൊണ്ട് മാത്രം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ രചിക്കുന്ന ചരിത്രങ്ങൾ ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുന്ന പുതിയൊരു രാജ്യം ജന്മമെടുക്കുന്നതിൽ അത്ഭുതമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കമിഴ്ന്നു കിടക്കുന്നവരുടെ മുന്നിൽ നിവർന്നു നിൽക്കുന്നവരെക്കുറിച്ച് ഈ കമിഴ്ന്നു കിടക്കുന്നവർക്കെന്നും പുച്ഛമായിരിക്കും. ഏതായാലും അതിൻ്റെ പുച്ഛഭാവത്തിൻ്റെ വാള് ഇപ്പോൾ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ മേലും പതിച്ചു. മറ്റു പല ദേശസ്നേഹികളെയും ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പേരുകാരായ ആരെയും തന്നെ അത്തരം വിലയിരുത്തലുകൾക്കോ വിചാരണകൾക്കോ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ വെട്ടിക്കളയും തോറും കീറിക്കളയും തോറും തിളങ്ങുന്ന ചരിത്രമായി ഓർമ്മകളായി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ജീവിക്കുക തന്നെ ചെയ്യും. അത്തരം ഉന്മൂലനം നടപ്പിലാക്കുന്നവർ നാളെ മറ്റൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും.